ഹായ് വി ആർ നോട്ട് ടു കൺസിഡർ പുതിയൊരു എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ എന്റെ കണ്ണ് അങ്ങോട്ടേക്ക് പോയത് വേറൊന്നും അല്ല കേട്ടോ നമ്മള് ഇന്ന് നൈറ്റ് ആണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ കിങ്ങിണിക്കുടിയുടെ എന്റെ സ്വാഗതം പറഞ്ഞ തന്നെ കിങ്ങിണിയുടെ കാലിലുണ്ട് വെളി വന്നിട്ട് അപ്പൊ ജസ്റ്റ് നിങ്ങളത് കണ്ടേക്ക് അപ്പൊ എന്തായാലും ഞാൻ പിന്നൊക്കെ കുത്തിയിടുന്നതാണ് കേട്ടോ രണ്ട് സൈഡിലും പിന്നെ കുത്തിയിടും അപ്പൊ ഇന്ന് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നോണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യണത് അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പൊ നമുക്ക് ഒരു ദിവസം വീഡിയോ ഉണ്ടായിരുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ മടിയായിരുന്നു കൊറേ പണികളും കാര്യങ്ങളൊക്കെ പക്ഷെ എനിക്ക് ഒരു മടിയില്ല പക്ഷെ എനിക്ക് മടിയായിട്ടാണ് ചെയ്യാറുള്ളത് അപ്പം ഇന്ന് എന്തായാലും നമ്മള് വന്നേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിങ്ങിണിക്ക് 90 കുറച്ച് ഗിഫ്റ്റുകളെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒരിക്കലും ഒരു ഗിഫ്റ്റ് കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചല്ല 90 വെച്ചാൽ അത് ഫസ്റ്റ് തന്നെ പറയട്ടെ അച്ഛനോട് വിച്ചു ഈ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ തന്നെ വിച്ചു പണ്ടെന്ന് വെച്ചാൽ വിളിക്കുന്നവരോടൊക്കെ പറഞ്ഞോളൂ കേട്ടോ ഗിഫ്റ്റ് കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞു പക്ഷെ അവരുടെ ഒരു സന്തോഷത്തിനും കുഞ്ഞിനുള്ള ഒരു സ്നേഹത്തിനും വേണ്ടിട്ട് കുറച്ച് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതായത് നമുക്ക് എന്തൊരു സാധനം കിട്ടിയാലും നമ്മുടെ കുടുംബത്തിൽ എന്തൊരു വിശേഷം ഉണ്ടെങ്കിലും അത് നമ്മൾ നിങ്ങളെ കാണിക്കാറുണ്ട് നമുക്ക് എന്തൊരു ചെറിയ സാധനം നമുക്ക് ഗിഫ്റ്റായിട്ട് ആര് തന്നാലും നമ്മൾ അതും നിങ്ങളെ കാണിക്കാറുണ്ട് അപ്പൊ പിന്നെ ഇത് കാണിക്കാണ്ടിരിക്കണം മോശമാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും കിടന്നു കേട്ടോ എല്ലാരും കിടന്നു കുറച്ചും കൂടെ സൗണ്ടില് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ആയിരുന്നു കാര്യം സൗണ്ട് ഭയങ്കര കമ്മിയാണ് ഞാൻ കൊച്ച് അവിടെ കിടക്കുന്നോണ്ടാണ് കേട്ടോ അവളെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അതെ കുട്ടികുറുമ്പിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സൗണ്ട് ഒക്കെ കുറച്ച് സംസാരിക്കുന്നത് അപ്പൊ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ഗിഫ്റ്റിലോടും കാര്യങ്ങളിലോട്ടൊക്കെ പോകാം അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ എനിക്ക് അന്ന് വൈൻഡ് അപ്പിന്റെ സമയത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടായില്ല കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ആ തലേന്റെ ആ ഒരു പിറ്റേന്നാണ് നമ്മൾ വൈൻഡ് അപ്പ് എടുക്കുന്നത് അപ്പൊ ആ തലേന്നത്തെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ കാരണം ആണ് കേട്ടോ എനിക്ക് സംസാരിക്കാൻ കൂടുതൽ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും 90 നല്ല ഭംഗിയായിട്ട് തന്നെ ആഘോഷിച്ചു ഞങ്ങൾ വിചാരിച്ചതിലും നല്ലതായിട്ട് തന്നെ ദൈവം എല്ലാം കൂടെ നടത്തി തന്നു ഇനിയും സന്തോഷങ്ങൾ ഇങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ദൈവത്തിനടുത്ത് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം കാരണമാണ് കേട്ടോ നമുക്കിപ്പോ ഇങ്ങനെ ആഘോഷിക്കാനും ഓരോ സന്തോഷ നിമിഷങ്ങളും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കാരണം കേട്ടോ അപ്പൊ ഇനിയും 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 സപ്പോർട്ട് ചെയ്യുക പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ട്രെൻഡിങ് ആയിരുന്നു ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ 13 13 ട്രെൻഡിങ് ആയിരുന്നു ഇന്നലെ 12 ആയപ്പോ നോക്കിയപ്പോ ഞാൻ അപ്പൊ തന്നെ സന്തോഷം കാണാൻ എഴുതിട്ട് വാട്സപ്പിലും കാര്യങ്ങളൊക്കെ ഇട്ടു കേട്ടോ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു ഒരുപാട് സന്തോഷം നമ്മുടെ ഓരോ വിശ്വാസം നടക്കുമ്പോഴും ദൈവം നമ്മളെ അത് ട്രെൻഡിങ്ങില് കേട്ടി തരുന്നുണ്ട് ഒരുപാട് ഒരുപാട് യൂട്യൂബില് എന്താ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ട്രെൻഡിങ്ങിൽ കയറാന്നുള്ളത് അപ്പൊ എന്തായാലും ദൈവം നമ്മളിപ്പോ ഒരു 10-15 പ്രാവശ്യത്തോളം എല്ലാ ഫംഗ്ഷനും എന്തൊരു ചെറിയൊരു കാര്യമായാലും അത് ട്രെൻഡിങ്ങിൽ കയറും അപ്പൊ ഒരുപാട് 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 നന്ദി സ്നേഹം ഒക്കെ നിങ്ങളോടാണ് ഏറ്റവും കൂടുതലും കടപ്പാട് അതുകൊണ്ട് തന്നെ നമ്മുടെ പേരൻസിനോടും എല്ലാവരോടും എല്ലാവരോടും ഒരുപാട് സ്നേഹം അപ്പൊ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോ തലേന്ന് തൊട്ട് എന്താ ഓരോ കൂട്ടുകാരെ കാര്യങ്ങളൊക്കെ അച്ഛൻ്റെ ആയാലും അമ്മയുടെ ഒക്കെ ആയാലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്താ വല്യച്ഛന്മാരെല്ലാവരും ഉണ്ടാകും അതായത് ഇവിടെ പന്തലിടാണ്ട് പന്തൽ എന്ന് വെച്ചാൽ വലിയ പന്തലൊന്നും കേട്ടോ നമ്മള് നമ്മളാൽ ഒതുങ്ങുന്ന ചെറിയ പന്തല് ഷീറ്റ് മേശ അല്ല സോറി ഷീറ്റ് പന്തല് അതേപോലെ തന്നെ കസേര മേശ അതേപോലൊക്കെയുള്ള കാര്യങ്ങള് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെടുപ്പാക്കല് മണ്ണ് നികത്തൽ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ വലിച്ചനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവരും എല്ലാവരും ഉണ്ടായി അളിയനും ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു ഒത്തിരി നാൾക്ക് ശേഷം മനസ്സൊന്ന് എന്താ പറയാ എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു വിഷമങ്ങൾ കുറെ ഉണ്ടായിട്ട് ഇടയ്ക്ക് കുറെ കല്യാണം കഴിഞ്ഞു എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് ആദ്യമായിട്ടാണ് ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് നമ്മുടെ അയൽക്കാരെ കുറിച്ച് ഇന്നലത്തെ പരിപാടി കൊണ്ടൊക്കെ തന്നെ ഏകദേശം ഇന്നത്തെ പരിപാടി കൊണ്ടൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കുറച്ച് സങ്കടങ്ങൾക്കിടയ്ക്ക് വലിയൊരു സന്തോഷമാണ് കേട്ടോ അവർക്ക് ഉണ്ടായത് അതായത് നമ്മൾ ഉണ്ണിക്കേണ്ട എല്ലാ സങ്കടങ്ങളും മാറ്റി നിർത്തി ശരിക്കും മനസ്സറിഞ്ഞ് സന്തോഷിച്ചൊരു ദിവസമായിരുന്നു അപ്പൊ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പൊ നമുക്ക് നമ്മുടെ ഗിഫ്റ്റിലോട്ട് പോകാം അല്ലേ ഫസ്റ്റ് തന്നെ ഞാന് നമുക്ക് തലേന്ന് കിട്ടിയ ഗിഫ്റ്റ് കാണിക്കട്ടോ അതായത് അമ്മയുടെ ഒരു ഡിയറസ്റ്റ് ഫ്രണ്ട് അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്ന ചേച്ചി സെലീന ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി കൊണ്ട് തന്നതാണ് അപ്പൊ ചേച്ചി പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോളെ എനിക്ക് പിറ്റേന്ന് ഞാൻ പ്രതീക്ഷിച്ച കണക്ക് വരാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇപ്പൊ കൊണ്ട് തരുന്നത് ചേച്ചി കൊണ്ട് ഒരു കരടിക്കുട്ടീനെ കൊടുത്തു കേട്ടോ അത് കൂടുതലും ഇഷ്ടപ്പെട്ടേക്കുന്ന പൂഞ്ചോലക്കുട്ടിയോ വാറുകുട്ടിക്കെടുക്കാൻ അവർക്കാണ് കളിക്കാനുള്ള ഒരു ഏജ് ആയിട്ടുള്ളത് കിങ്ങിണിക്കതായിട്ടുള്ള കിങ്ങിണി ഇങ്ങനെ ജസ്റ്റ് നോക്കിയായിരിക്കും കേട്ടോ വേറൊന്നുമില്ല അപ്പൊ ഇത് ചേച്ചി തന്നതാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഇഷ്ടമായി അതുപോലെ തന്നെ വിച്ചുവിന്റെ ഫ്രണ്ട്സ് ചേട്ടായി മാറി ഇത് ഞാൻ ഏറ്റവും അവസാനം കാണിക്കട്ടെ അതും തലേന്ന് കിട്ടിയതാണ് പിന്നീട് കാണിക്കാം അതുപോലെ തന്നെ നമുക്കൊരു ഡക്ക് കുട്ടനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ അജിപ്പാപ്പൻ നിന്നതാണ്
അച്ഛന്റെ കൂട്ടുകാരൻ, അച്ഛന്റെ ഡിയറസ്റ്റ് ഫ്രണ്ട്. നമ്മുടെ നമ്മളവിടെ നിന്നാണ്, അവിടെ അജിപ്പാപ്പന് കടയാണ്, പലചരക്ക് കട, നമ്മളവിടെ നിന്നാണ്ടോ സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കുന്നത്. അപ്പൊ അജിപ്പാപ്പൻ ഡക്ക് കുഞ്ഞിനെ കൊടുത്തു. എന്തെങ്കിലും ഒരു കവിത ഞാൻ കളയാണ്ട് വെക്കൂട്ടോ, കാരണം എനിക്ക് പണ്ട് അതായത് കുഞ്ഞാന്ന് പറഞ്ഞോ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇതിന്റെ ഒരു ചെറുതിനെ മേടിക്കണം കേട്ടോ. കാര്യം അന്ന് നമുക്ക് അതിനുള്ള ആ ഒരു കാര്യങ്ങളൊന്നും ഇല്ല. എന്താ പറയാ, അമ്മയായാലും പപ്പയായാലും കുഞ്ഞഞ്ഞയുടെ പഠിപ്പ്, എന്റെ പഠിപ്പ് ഒക്കെ അങ്ങനെ ഇങ്ങനെ കുറച്ച് ഇതൊക്കെ ആയതുകൊണ്ട് അങ്ങനെ മേടിക്കേണ്ട കാര്യങ്ങളൊന്നും പറ്റില്ല. അന്ന് കുഞ്ഞിലത്തെ നമുക്ക് ഓരോ പാവേനെ മേടിക്കണം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു സംഭവത്തിന് മേടിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ എന്തായാലും അജിബാബൻ ഇത് ഉണ്ണിക്ക് കൊടുത്താൽ ഇതിനെ ഞാൻ അങ്ങ് എടുക്കുക. അപ്പൊ എന്തെങ്കിലും വണ്ടി മേടിക്കുകയാണെങ്കിൽ അതിന്റെ പുറകിൽ വെക്കാണ്ട് ഞാൻ ഇതിനെ സൂക്ഷിച്ചു വെക്കും കേട്ടോ. അപ്പൊ അജിബാബന്റെ ഗിഫ്റ്റ് ആണ് ഇത്. അതാ വണ്ടിക്കട്ടെ. രണ്ടുപേരുണ്ട്. പിന്നെ അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ചുന്റെ ഫ്രണ്ട്സിന്റെ, അതായത് വിച്ചുന്റെ ഫ്രണ്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിച്ചുന്റെ 10-ാം ക്ലാസ് തൊട്ട് പഠിച്ച 10-ാം ക്ലാസ് തൊട്ട് ചേച്ചി ചേട്ടന്മാരുടെയൊക്കെ ഗിഫ്റ്റ് ആണ് അവിടെ കാണിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കുറെ പേരുടെ പേര് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം നമ്മള് ആ ഒരു തിരക്കിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുമ്പോ ആരാണ് തന്നതെന്നുള്ള ആ ഒരു മൈൻഡ് കിട്ടും. പിന്നെ എനിക്ക് ഇവിടുത്തെ കൂടുതൽ ആൾക്കാരുടെ പേര് കാര്യങ്ങളൊന്നും അറിയില്ല. അമ്മയോടും കൂടെ ഞാൻ പറഞ്ഞതാണ് അമ്മയെ വീഡിയോ എടുക്കാണ്ട് വായിരുന്നു. അപ്പം പൂഞ്ചോലക്കുട്ടിയൊക്കെ ഉറങ്ങാണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് കേട്ടോ അമ്മ പറയുന്നത്. അമ്മയും കൂടെ പറയണം അമ്മയ്ക്ക് ഇന്നെ ആർക്ക് എന്തൊക്കെ തന്നുള്ള പേര് കാര്യങ്ങളൊക്കെ അറിയാം. എനിക്ക് അത്രയ്ക്കൊന്നും അറിയില്ല കേട്ടോ. അപ്പൊ പേരൊന്നും അറിയത്തില്ലെങ്കിലും ഞാൻ പരിചയപ്പെടുത്താം കേട്ടോ, സംഭവങ്ങളൊക്കെ പരിചയപ്പെടുത്താം. എല്ലാവരും സന്തോഷത്തിന് വേണ്ടി അല്ലേ. അപ്പം വിച്ചുവിന്റെ ഫ്രണ്ട്സ് തന്നതാണ് കേട്ടോ ഒരു ബേബിയുടെ കിറ്റ് കേട്ടോ, ബേബി കിറ്റും. അതുപോലെ തന്നെ ബേബിയുടെ സോപ്പുണ്ട്, ഓയിൽ ഉണ്ട്, അതുപോലെ പൗഡർ ഉണ്ട്, ബോഡി എന്താ മസാജ് ചെയ്യുന്ന ലോഷൻ ഉണ്ട്. അപ്പം ഇത്രയും സാധനം ഇതും പിന്നെ അതിന്റെ കൂടെ ഒരു ഉടുപ്പ്, ഈ ഉടുപ്പാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അവർ തന്നെ. എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഒരു ഉടുപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതുപോലെയാണ് കേട്ടോ അവർ തന്നെ. നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗി വെച്ചാൽ നല്ല ഭംഗിയുണ്ട്. വെറൈറ്റി കളറൊക്കെയാണ് കേട്ടോ, ഒരുപാട് ഇഷ്ടമായി. ഇങ്ങനെ വലുതാകുമ്പോ ഇതൊക്കെ ഇടിച്ച് ഞാൻ ഇത് തന്നവർക്കൊക്കെ കാണിക്കാം കേട്ടോ. ഞാൻ എന്തായാലും ഇതൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന എനിക്ക് ഇതൊക്കെ നടക്കാറാകുമ്പോ ഇട്ടിട്ട് ഇങ്ങനെ കുടുങ്ങി കുടുങ്ങി നടക്കുമല്ലോ. അപ്പൊ എന്തായാലും ഇതവിടെ ഇരിക്കട്ടെ അല്ലേ. യെസ്, അവര് വിളിച്ചപ്പോ തന്നെ എല്ലാവരും വന്നു. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇത് ആര് തന്നാന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല ഡ്രസ്സ്, പിങ്ക് കളർ. എനിക്ക് പെൺകുട്ടികളുടെ ഡ്രസ്സ്, പെൺകുട്ടികളുടെ നല്ല ആരെയായാലും എനിക്ക് പിങ്ക് കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പിങ്ക് കളറിലെ നല്ലൊരു നിറ്റിംഗ്, ഇവിടെ നല്ലൊരു തൊപ്പിയൊക്കെ ചെറിയ ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കേട്ടില്ല കുഞ്ഞു നിക്കറും ഉറക്കം വന്ന് തുടങ്ങി. വൈകുന്നേരമാണ് തീർക്കുന്നത്, അതുകൊണ്ടാണ്. അതുപോലെ നമ്മുടെ അളിയൻസ് തന്നാണ് കേട്ടോ, തത്തമ്മ ചേച്ചിയൊക്കെ തന്നാണ് കുട്ടി ഉടുപ്പ്. നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട്. ഈ ഒരു കളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ എന്താ പറയാ, കുഞ്ഞിലേ തൊട്ടുള്ള ഏറ്റവും ഫേവറേറ്റ് കളറില്, ഏറ്റവും പിങ്ക് എന്നൊക്കെ വെച്ചാൽ നമുക്ക് ഇപ്പൊ ബേബി ഉണ്ടായ ശേഷമാണ് കേട്ടോ ആ ഒരു കളറിനോട് അത്രയോ അറ്റാച്ച്. അവളെ ഇടിച്ചു കഴിഞ്ഞ നല്ല ഭംഗിയാണ്. അപ്പൊ അങ്ങനെയാണ് ഏറ്റവും അറ്റാച്ച്. പക്ഷെ ഇതെന്നൊക്കെ വെച്ചാൽ കുഞ്ഞിലെ ഞാൻ എവിടെ പോയാലും റോസ് ഉണ്ടോ, റോസ് ഉണ്ടോ തപ്പി നടക്കുവാൻ കേട്ടോ. അപ്പൊ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിന്റെ കൂടെ ഒരു കുഞ്ഞു നിക്കറുണ്ട് കേട്ടോ. പിന്നെ ഇത് ആരാണ് തന്നതെന്ന് എനിക്കറിയില്ല. ആരാണ് തന്നതെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. മഞ്ഞ കളർ നല്ല ഭംഗിയുണ്ടല്ലോ. ഇത് ഈ ക്യാമറ കൂടെ കാണുന്ന പോലെ അല്ലടാ, ഇത് കൂടെ എന്താ പറയാ, നേരിട്ട് കാണുമ്പോ നല്ല ഒരു പ്രത്യേക ഭംഗിയാണ്. കളറില് കുറെ ഡോട്ടുകൾ, അതുകൊണ്ട് തന്നെ നമ്മുടെ എംബ്രോയിഡറി എംബ്രോയിഡറി വർക്കും നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അതും അവിടെ ഇരിക്കട്ടെ. എന്റെ കൂടെ ഒരു കുഞ്ഞു നിക്കറുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ കണ്ണു മുലാളിയും ദസപ്പ മുലാളിയും കണ്ണൻചേട്ടനും അനീഷേട്ടനും, അതായത് കണ്ണൻചേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ കൂടെ കണ്ണൻ കെ ഡി എൻ കമ്പനി. അപ്പൊ അവര് തന്നതാണ് കേട്ടോ ഈ ഒരു സംഭവം. നല്ല നല്ലൊരു കളറാണ്, നല്ല നല്ല ഭംഗി, നല്ല ഭംഗി. അതും കേട്ടോ. അതേപോലെ തന്നെ വേറെ കിട്ടിയതങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് കേട്ടോ. ഇത് കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കോട്ടന്റെ തുണിയാണ്. എനിക്ക് ഇങ്ങനത്തെ ഇതൊക്കെ പിള്ളേരിട്ടുകൊണ്ടാണ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം ഭയങ്കര ഇഷ്ടം. ഈ ഇങ്ങനത്തെ എന്താ പറയാ, നൈസായിട്ടുള്ള വലിയ ചൂടൊന്നും എടുക്കത്തില്ല, അത് മോളിലുള്ള കിട്ടണമെന്ന് ഭയങ്കര ഇഷ്ടം ഉണ്ടാവും. ഏറ്റവും കിട്ടിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് കേട്ടോ. സിമ്പിൾ ആയ ഡ്രസ്സ്, സിമ്പിൾ ആൻഡ് സിമ്പിൾ ആയിട്ടുള്ളത്. അപ്പം അതും അവിടെ ഇരിക്കട്ടെ കേട്ടോ. യെസ്, ഇത് നമ്മുടെ വിത്തുജ്വാദം ചേച്ചി ചേട്ടായി എനിക്ക് തോന്നുന്നു. എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അവര് തന്നാന്ന് തോന്നുന്നു കേട്ടോ. അതും വേണ്ടി അതും ഒന്ന് നടക്കാറാകുമ്പോ കാണിക്കാം. ഇത് ആരാണ് തന്നതെന്ന് അറിയില്ല കേട്ടോ. ഇത് കണ്ടിട്ട് എന്റെ അമ്മയുടെ കണ്ണ് മഞ്ഞളിച്ചു പോയി കേട്ടോ. കാരണം വെച്ചിട്ടുള്ള എന്റെ കൈയൊക്കെ നോക്കി, എന്ത് നല്ല ഭംഗിയല്ലേ, നല്ല പാർട്ടി വെയർ ഉറങ്ങണല്ലേ, നല്ല രസം. വിഷ്ണു തന്നാണോ അറിയില്ല, ആരാണെന്നാണോ അറിയില്ല, തന്നാണോ ഇത് ആര് തന്നാന്ന് എനിക്ക് അറിയില്ല. എന്നാലും എനിക്ക് ഒരുപാട് ഇഷ്ടം. എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇതാണ് വിഷ്ണു ചേട്ടൻ തന്നത്. കാരണം കുഞ്ഞുടുപ്പ് വിഷ്ണു ചേട്ടൻ വന്നാരെ കിങ്ങണിക്കുട്ടിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്ത, എന്താ പറയാ, ഒരു
എല്ലാ പരിപാടിക്കും അവസാനം പറയാനുള്ള അവസാനം വരെ എല്ലാ കാര്യങ്ങളും നമ്മള് ചങ്ക് ഫ്രണ്ടാണ് നമ്മുടെ എല്ലാവരും അതെ വന്നവരെ എല്ലാവരും അതെ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഡ്രസ് അത് ഇങ്ങനത്തെയൊക്കെ ഞാൻ കുഞ്ഞു പിള്ളേരൊക്കെ ഇടിച്ചോണ്ട് നടക്കുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആമ്പിള്ളേരൊക്കെ ആയാലും ഇങ്ങനെ പുറകിൽ ഈ ഒരു സംഭവം വന്നേക്കുന്നൊക്കെ എനിക്ക് ആ പച്ച കളർ വന്നത് ഭയങ്കര ഇഷ്ടമായി നല്ല രസമുണ്ട് ഇതൊക്കെ നടക്കാറാകുമ്പോഴേ ഇങ്ങനെ കുട്ടി കിടാൻ പറ്റുള്ളൂ നടക്കാറാകുമ്പോൾ ഒരു ആറു മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് കിടാൻ പറ്റും തോന്നും ആ ഒരു ടൈമിൽ ഞാൻ എന്തായാലും ഇടിച്ച് തന്നവരെയൊക്കെ കാണിക്കാട്ടോ അതുപോലെ തന്നെ യെസ് അതും നല്ല ഭംഗി കാണാനായിട്ട് ഇത് ഭയങ്കര അതെ ഭയങ്കര എന്താ പറയാ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രസ് അല്ലേ വേറെ ഒന്നുമില്ല യാതൊരു കുഴപ്പമില്ല ഒരു ഇറിറ്റേഷനും ഇല്ല ഒന്നുമില്ല എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടുത്തെ എന്താ കേശു മറ്റേ കിച്ചു തോന്നുന്നു അറിയില്ല കേട്ടോ ഒത്തിരി ഇതുള്ളതുകൊണ്ട് പിന്നെ ഞങ്ങള് സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഓൾറെഡി ജസ്റ്റ് ഒന്ന് എടുത്തതാണ് അത് ഇങ്ങനെ പൊട്ടിച്ചേക്കുന്നത് ഞങ്ങൾ എടുത്തു പക്ഷെ ഞങ്ങൾ ഡിലീറ്റ് ആയിപ്പോയി അതുകൊണ്ടാണ് റിപ്പീറ്റ് അന്ന് ആ എടുത്തപ്പോ ഞാനും അച്ഛനും അമ്മയും ചേച്ചി എല്ലാവരും കൂടി വരുന്നാണ് കേട്ടോ എടുത്തത് പക്ഷെ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പൊ രണ്ടാം തീർക്കേണ്ട വന്നത് അന്ന് എടുത്തപ്പോ എല്ലാവരെയും ഉണ്ടായിരുന്നു പേരും കാര്യങ്ങളും എല്ലാവരെയും അറിയായിരുന്നു പക്ഷെ ഇന്ന് അത് എടുക്കാൻ പറ്റിയില്ല പൊട്ടിച്ച കാര്യമുണ്ട് അത് ക്ഷമിക്കുക നല്ല ഭംഗി നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് വലിയ ഉടുപ്പാട്ടാ ഇതൊക്കെ ഒരു വയസ്സ് ഒന്നൊന്നര വയസ്സ് രണ്ടു വയസ്സൊക്കെ ആകുമ്പോ ഇടിക്കാം യെസ് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് നേരിട്ട് ക്യാമറയിൽ കൂടെ കാണുമ്പോ എങ്ങനെയാന്ന് എനിക്കറിയില്ല വിറ്റൂസിനെ അറിയില്ല പക്ഷെ നേരിട്ട് കാണാണ്ട് ഈ ഡ്രസ് ഇല്ല നല്ല ഭംഗിയുണ്ട് അല്ലെങ്കിൽ തന്നെ ബേബികളുടെ ഒക്കെ ഉടുപ്പിന് നല്ല ഭംഗിയാണ് കേട്ടോ കാണാണ്ട് എല്ലാ എന്താ ബേബീസിന്റെ ഉടുപ്പിനും ഉടുപ്പുകളും കാണേണ്ട ഒരു പ്രത്യേക ഭംഗിയാണ് ഉടുപ്പുകളുടെ സെക്ഷൻ കഴിഞ്ഞു അപ്പൊ ഉടുപ്പുകളുടെ സെക്ഷൻ കഴിഞ്ഞു അടുത്ത് ഓർണമെന്റ്സ് ആണ് കേട്ടോ ഓർണമെന്റ്സ് കാണിക്കാം ഫസ്റ്റ് തന്നെ ഒരു കൊറിയർ കുഞ്ഞു കുഞ്ഞു റിങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതേ കൊറിയ കിട്ടിയിട്ടുണ്ട് ഒന്ന് നമ്മുടെ എന്താ യമുന വല്യമ്മ തന്നത് തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്ത് വല്യമ്മയാണ് കേട്ടോ പിന്നെ ഒന്ന് അമ്മയുടെ അമ്മ ജോലി ചെയ്യുന്ന വീട്ടിലെ അമ്മ എന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് മോള് ഇടിച്ചോട്ടോ എനിക്ക് നിക്കാൻ സമയമില്ലുണ്ട് അപ്പൊ ആള് പോയി പക്ഷെ ആള് അത് കഴിഞ്ഞ അമ്മ പോയി വിളിച്ചോട്ടോ അപ്പൊ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ അമ്മ തന്നു ഓർണം പിന്നെ നമ്മുടെ സരു വല്യമ്മ തന്നത് ഓർണം പിന്നെ നമ്മുടെ ചേച്ചി പിന്നെ ലിജി ചേച്ചിയോ ലിജി ചേച്ചി തന്നു ഓർണം കേട്ടോ പിന്നെ രണ്ടെണ്ണം തന്നേക്കുന്ന ആ പിന്നെ നമ്മുടെ മല്ലി വല്യമ്മ തൊട്ട് ഫ്രണ്ടിലുള്ള വല്യമ്മ ഓർണം തന്നു കേട്ടോ പിന്നെ ഒരെണ്ണം നന്നിക്കുന്ന ആരാന്ന് എനിക്കൊരു ഓർമ്മയില്ല മറ്റേ അമ്മയുടെ അല്ല അച്ഛന്റെ ചേച്ചിയുടെ മോളാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല കേട്ടോ ആരാന്ന് എനിക്ക് അത്രയ്ക്ക് നന്നായിട്ട് അറിയില്ല അപ്പൊ ഇത്രയും റിങ് കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അടുത്ത് വള സെക്ഷൻ ആണ് കേട്ടോ വള ജസ്റ്റ് എന്ന് ഞാൻ കാണിക്കാം ഫസ്റ്റ് ആണ് നമ്മുടെ കണ്ണമ്മൂലാളി ആൻഡ് ടിംസ് തന്നത് അച്ഛന്റെ പണി സ്ഥലത്തെ ചേട്ടന്മാര് തന്നാണ് കേട്ടോ ഒരു കുട്ടിവള ഇത് ഇട്ടിട്ട് കിങ്ങിണി ഊരി തരുന്നില്ലായിരുന്നു അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു കിങ്ങിണിയുടെ കയ്യിൽ ഒരു ചെയിൻ കിടപ്പുണ്ട് അത് ഊരിയിട്ട് ഈ വള ഇട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടോ അവർക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു പിന്നെ ഇപ്പൊ അവർക്ക് പാകത്തിനായിട്ടുള്ള വളയാണ് ഇട്ടത് കണ്ണമ്മൂലാളി ആൻഡ് ടിംസ് കേഡിയൻ കമ്പനി അതവിടെ ഇരിക്കട്ടെ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പ്രവിച്ചേട്ടനല്ലേ അതായത് അച്ഛന്റെ പ്രജി ഒക്കെ ഒന്നാണ് രണ്ട് അല്ലെ ഒരു വീട്ടിൽ തന്നെയാണ് കേട്ടോ അപ്പൊ അച്ഛന്റെ പെങ്ങളുടെ മക്കളല്ലേ പെങ്ങളുടെ മക്കള് തന്നാണ് കേട്ടോ ഒരു വള അതുപോലെ തന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ വേറൊരു പെങ്ങളുടെ മോള് കുരുവിച്ചേച്ചി തന്നാണ് കേട്ടോ ഇതും അവൾക്ക് ഇഷ്ടിട്ട് അവൾ ഉരുത്തരുന്നുണ്ടായില്ല കേട്ടോ ഞാൻ പിന്നെ വലിച്ച് ബലം പിടിച്ച് ഊരി കഴിഞ്ഞത് അപ്പൊ ഇതും അതുകൂടെ ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരെണ്ണം പാപ്പ നന്നാണ് ഒരു വള പാപ്പ നന്നാണ് പിന്നെ ഇത് ആര് തന്നാന്ന് നമുക്ക് അറിയില്ല കേട്ടോ ആ തിരക്കിനിടയ്ക്ക് ആരാണ് കൊണ്ടിട്ടെന്ന് ഒരു ഐഡിയ ഇല്ല ഇത് നമ്മുടെ സുനിപ്പപ്പയും സിന്ധു അമ്മയും കൂടെ തന്നതാണ് കേട്ടോ അതും അവിടെ ഇരിക്കട്ടെ ഓർണമെന്റ് സെക്ഷനും കഴിഞ്ഞു കേട്ടോ അത്ര ആണ് ഇങ്ങനെ മോക്ക് കിട്ടിയ ഓർണമെന്റ് കേട്ടോ അയ്യോ അടുത്തത് നിർമ്മലാന്റി നമ്മുടെ അപ്പുറത്തുള്ളവരുടെ അതിന്റെ ആ മറ്റേ ചെപ്പൊക്കെ ഇതിന്റെ അടിയിൽ ഉണ്ട് കേട്ടോ സൗണ്ട് ചെയ്യിച്ചിട്ടുണ്ട് അവള് ഓടിക്കും അപ്പൊ കിങ്ങിണിക്കുട്ടിക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട്
നിർമ്മലാന്റി വാങ്ങി തന്നാണ് കേട്ടോ, ഒരു പതുക്കെ പതുക്കെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ പറയുന്ന ഒരു വല്യമ്മ ഉണ്ട് കേട്ടോ. വല്യമ്മ ഇങ്ങനത്തെ ഒരു കുറച്ച് പാത്രം സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട് എനിക്ക് ഫുഡ് കഴിക്കാനുള്ള. ചെറിയ കുട്ടി ചോറ് കുറച്ച് കഴിക്കാറാകുമ്പോ 6 മാസമൊക്കെ ആകുമ്പോ ചോറ് കൊടുക്കുമല്ലോ, അപ്പൊ കഴിക്കാൻ പറ്റിയൊരു കുട്ടിപ്പാത്രം. അതുപോലെ ഇതെന്ന് വെച്ചാൽ കുറുക്കൊക്കെ ഉണ്ടാക്കിയിട്ട് മൂടി വെക്കാൻ പറ്റിയ പാത്രമാണ് കേട്ടോ. അതിന്റെ മൂടൊക്കെ ഇതിന്റെ അകത്തൊക്കെ എവിടെ ഉണ്ട്, പിന്നെ വേറെ 2 പാത്രം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ വേറെ വേറെ ആൾക്കാർ തന്നതാണ് കേട്ടോ. അവരുടെ പേരൊന്നും ഓർമ്മാത്രം കിട്ടുന്നില്ല, ആരൊക്കെ പെട്ടെന്ന് കൊണ്ട് തന്നെയൊന്നും അറിയില്ല. പിന്നെ ഉഷാന്റി ഉഷാന്റി ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കുട്ടി ഗ്ലാസ് രാജൻ വെല്ലിച്ച ഉഷാന്റി. അപ്പൊ ഉഷാന്റി തന്നാണ് കേട്ടോ. അതൊക്കെ ഒരു വലിയ സ്പൂണ് കൈ വല്യമ്മ തന്നത് ഇതാണ്, ഇതാണ് അതിന്റെ പേരുണ്ട്. വല്യമ്മാനാണ് ഈ കൂടെ ഉള്ള ഈ പാത്രവും, ഈ പാത്രം വല്യമ്മാനാണ്. അപ്പൊ കിങ്ങിണിക്ക് അമ്മയുടെ വേറൊരു ഡിയറസ്റ്റ് ഫ്രണ്ട് തൊട്ടപ്പുറത്തെ അപ്പുറത്തെ വീട്ടില് ലളിതാന്റി അപ്പ ഇടാൻ കൊടുത്ത പാത്രമാണ്. നമുക്ക് 1 വയസ്സാകുമ്പോഴത്തേക്ക് ആളെ ഇതിലിരുത്തി വണ്ടിയിലിരുത്തി അപ്പ ഇടിക്കാട്ടോ. കൂടുതലൊരു ബാത്ത്ടബ് ഉണ്ട് കേട്ടോ. നമുക്കിപ്പോ രണ്ടാമത്തെ ബാത്ത്ടബ് ആണല്ലേ. അപ്പൊ ഇത് രണ്ടുമാണ് കേട്ടോ. അത് ഇനി അവസാനത്തെ ഒരെണ്ണം കൂടി ഒരു സംഭവം ഉണ്ട്, അത് ഞാൻ ഓക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് എന്റെ ഫ്രണ്ട്സുകൾ തന്നത് കേട്ടോ. അവര് വൈകുന്നേരം തലേ ദിവസം വന്ന് ഒരു കുഞ്ഞു തൊട്ടില് പോലത്തെ സംഭവം അല്ലേ. പക്ഷെ ഇത് ഞങ്ങള് വിചാരിച്ച സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റേ ഇപ്പോഴത്തെ പിള്ളേർക്ക് കസാര ഉള്ള, അതായത് നമ്മുടെ പൂഞ്ചോള കുട്ടിക്കൊക്കെ ഉണ്ട് കേട്ടോ കസാര മോഡലൊക്കെ, അപ്പൊ അതാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അവളെ നമ്മളിപ്പോ തുണിത്തൊട്ടിയിലാണ് കിടക്കുന്നത്, അപ്പൊ ചൂടൊക്കെ ആണെങ്കിലും എന്താ പറയാ, തുണിത്തൊട്ടി കിടക്കുമ്പോ ചെറിയൊരു ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ഇത് അമ്മ തുറന്ന് എല്ലാം തുടങ്ങി അതിൽ കൂടെ അങ്ങ് കാറ്റ് കയറി, എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടമായത്. അപ്പൊ ഇത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ചിട്ട് ഞങ്ങൾ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയ്ക്ക് അവളെ ഡെയിലോ ഏതെങ്കിലും ഒരു വീഡിയോ അവളെ കിടത്തി കാണിച്ചുതരാം, അവളുടെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ എന്തായാലും ഇത് ഒരുപാട് ഇഷ്ടമായിട്ടോ. അമ്പാടി ചേട്ടൻ അമ്പാടി അലൻ അക്കു കുടു അനന്തു എല്ലാവരും കൂടെ മേടിച്ചു കൂടെ കൊറേ പേര് ഇവിടെ ഇല്ലാത്തവരും ഉണ്ട്, അപ്പൊ അവരൊക്കെ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് എല്ലാവരും മേടിച്ചത്. എന്തായാലും വളരെ സന്തോഷം. അപ്പൊ എന്തായാലും സൗണ്ട് ഒക്കെ കുറച്ച് സംസാരിച്ചാൽ നമ്മുടെ കിങ്ങിണിക്കുട്ടി നല്ല ഉറക്കാണ്, അവളെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സൗണ്ട് ഭയങ്കര നമ്മളെ കൊണ്ട് കുറയ്ക്കാൻ പറ്റുന്ന അത്രയും കുറച്ചായിട്ട് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ കൊച്ചു വീഡിയോ ഇത്ര ഉള്ളു കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, വേഗം പോയി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും കൂടുതലുള്ള ബെല്ലൈക്കണും കൂടെ ഇടിച്ചു പൊടിച്ചേക്കാട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നതല്ലേ. ടാറ്റ ടാറ്റ.